Kills remaining. You can stop searching now. I have headshot. Hello guys, ella kuttargal pudhiru dilike swagatham. How heavy is that? Slight warp in the base on the track on my face to the back like I'm taking a slap. I need a drink pretty straight from the tap. അപ്പോൾ ഗൈസ് ഇന്നത്തെ നമ്മുടെ പരിപാടി എന്തെന്ന് വെച്ചാൽ പുതിയൊരു ഗെയിമിൻ്റെ റിവ്യൂ ആണ്. ഗെയിമിൻ്റെ പേരെന്തോന്ന് വെച്ചാൽ ഹൈപ്പർ ഫ്രണ്ട് എന്നാണ് ഗെയിമിൻ്റെ പേര്. ഇത് ലൈറ്റ് ആണ്, ഒറിജിനലും ഉണ്ട് ലൈറ്റും ഉണ്ട്. ഈ ഗെയിമിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ വരുന്നതെന്ന് പറഞ്ഞാൽ 1.5 GB ആണ്. ലൈറ്റിന് വരുന്നത് 700 something MB ആണ് വരുന്നത്. പിന്നെ ഈ ഗെയിം ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് വെച്ചാൽ പ്ലേ സ്റ്റോറിൽ സാധാ എനേബിൾ അല്ല, അപ്പോൾ നമ്മൾ VPN ഉപയോഗിച്ച് കണക്ട് ചെയ്ത് പ്ലേ സ്റ്റോറിൽ കയറിയാണെങ്കിലേ നമുക്ക് ഈ ഗെയിം കിട്ടത്തുള്ളൂ. പിന്നെ ഈ ഗെയിം എന്ന് വെച്ചാൽ നല്ല ഗ്രാഫിക്സ് ആണ്. വെലോറൻറ്റിൻ്റെ ടൈപ്പ് ഒരു വെലോറൻറ്റിൻ്റെ മൊബൈൽ വെർഷൻ എന്ന് പറയാം, അതാണൊക്കെയുള്ള ഗ്രാഫിക്സ് ആണ് ഈ ഗെയിമിനുള്ളത്. അപ്പം ബാക്കി വീഡിയോയിലോട്ട് വന്നതിനും പെട്ടെ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഇനിബിളാക്കിയിടുക, എങ്കിൽ മാത്രമേ ഞങ്ങളുടെ പുതിയ വീഡിയോസ് നിങ്ങളോട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എത്തുള്ളൂ. മാക്സിമം എല്ലാവരും ലൈക്ക് അടിച്ചേക്കുക. ഇനി BGMI ലൈവിൻ്റെ ഈ ഗെയിമിൻ്റെ ലൈവ് വരുന്നതായിരിക്കും. അപ്പോൾ ഇനി ബാക്കി വീഡിയോയിലോട്ടോ. പിന്നെ മോഡ്സ് നോക്കുകയാണെങ്കിൽ റാങ്ക്ഡ് മാച്ച് ഉണ്ട്. റാങ്ക്ഡ് മാച്ച് എനിക്ക് അൺലോക്ക് ആയിട്ടില്ല. പിന്നെ ക്ലാസിക് മോഡ്, ബോട്ട്, ഡെത്ത് മാച്ച്, പിന്നെ കുറേ അധികം മോഡ്സ് ഉണ്ട് ഈ ഗെയിമിൽ. പിന്നെ ട്രെയിനിങ് ഉണ്ട്, പിന്നെ നമുക്ക് റൂം കളിക്കാം, കസ്റ്റമർ റൂം ഉണ്ട്. ഇത്രയാണ് മോഡ്സ് വെച്ച് നോക്കുമ്പോൾ ഉള്ളത്. പിന്നെ വെപ്പൺസ് നോക്കുകയാണെങ്കിൽ ഒരുവിധത്തിലുള്ള എല്ലാ വെപ്പണും ഉണ്ട്. AKM അതാണൊക്കെ ഉള്ള UMP PUBG ആ ടൈപ്പുള്ള എല്ലാ വെപ്പൺസും ഇതിൽ ഉണ്ട്. പിന്നെ അതിനനുസരിച്ചുള്ള സ്കിന്നും. സെറ്റിങ്സിലോട്ട് നോക്കുകയാണെങ്കിൽ ഫയർ ആം സെറ്റിങ്സ് കസ്റ്റമൈസ് ചെയ്യാം, നമുക്ക് ലേഔട്ട് കസ്റ്റമൈസ് ചെയ്യാം. മൂവ്മെൻറ്റ്, പിന്നെ സെൻസിറ്റിവിറ്റി, ഗ്രാഫിക്സ്, എഫക്റ്റ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതാണ് ഫങ്ഷൻ എന്ന് പറഞ്ഞിടങ്ങുന്നത്. ഫങ്ഷനകത്ത് ഗയറോ ADS എല്ലാം ഉള്ളതാണ്. പിന്നെ സെൻസിറ്റിവിറ്റി നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ അത് കണക്ക് അതായത് വേറെ ക്രോസ് ഹെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. പിന്നെ നമുക്ക് ഗ്രാഫിക്സ് സ്മൂത്ത്, സ്റ്റാൻഡേർഡ്, ഹൈ എനിക്ക് സപ്പോർട്ടല്ല. സ്മൂത്ത് സ്റ്റാൻഡേർഡൊക്കെ വലിയ കുഴപ്പമില്ല, നല്ല ഗ്രാഫിക്സ് തന്നെയാണ്. സ്മൂത്തിട്ടും നല്ല ഗ്രാഫിക്സ് തന്നെയാണ് ഉള്ളത്. പിന്നെ ഇത് നല്ല കിടിലൊരു സാധനമാണ്. ഇത് എഫക്റ്റ് നമ്മൾ ഡാമേജ് കൊടുക്കുമ്പോഴും ഹെഡിന് അടി കൊടുക്കുമ്പോഴൊക്കെ ഉള്ള എഫക്റ്റ് നമുക്ക് മാറ്റാം. എഫക്റ്റ് ചേഞ്ച് ചെയ്യാതെ കളറും നമുക്ക് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ മാച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പം ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. ഇവിടെ നമ്മൾ പ്ലെയറിനെ ഇൻവൈറ്റ് ചെയ്തതും അതിനകത്ത് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുമ്പം നമ്മളിങ്ങനെ ഒരു മാച്ച് ഇടുന്ന പറഞ്ഞ് വരും. അതിനകത്ത് നമ്മൾ കൺഫേം ഓക്കെ കൊടുത്തേക്കാം. അടുത്തത് ഇവിടെ ഹീറോസിനെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമ്മുടെ ക്യാരക്ടറിനെ എനിക്ക് 3 ക്യാരക്ടറിന് അകത്ത് ഏതെങ്കിലും സെലക്ട് ചെയ്ത് വെച്ചേക്കുക. നമ്മൾ മാച്ച് അങ്ങനെ സ്റ്റാർട്ടാക്കുന്നത് നമ്മൾ മാച്ച് കയറി കഴിയുമ്പോഴുള്ള കാണിക്കുന്നത്. നമ്മുടെ ഈ കത്തി എടുക്കുന്ന ഒരു അനിമേഷൻ ഉണ്ടോ, അതൊക്കെ കിട്ടില്ല. അനിമേഷൻ ഒക്കെ പക്കയാക്കി അനിമേഷനാണ്. ഗ്രാഫിക്സ് രക്ഷയില്ലാത്ത ഗ്രാഫിക്സാണ്. ഇനി ബാക്കി ഗെയിമിലെ ഒരു മോണ്ടേജ് രൂപത്തിൽ കണ്ടിട്ടോ. Me
весьма слышно. Меня спасет, улетает дым, она знает дом. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ ഗെയിം ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വി പി എൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് വി പി എൻ പ്ലേ സ്റ്റോറിൽ കണക്ട് ചെയ്ത് പ്ലേ സ്റ്റോറിൽ ഹൈപ്പർ ഫൺ ലൈറ്റ് എന്ന് സെർച്ച് ചെയ്താൽ ഈ ഗെയിം കിട്ടുന്നതാണ്. അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.